ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മഹനു ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ക്യു ആൻഡ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങളെ കുറിച്ചിട്ട്, ഡൗട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു ക്യു ആൻഡ് എ എന്നുള്ളൊരു വീഡിയോ ചെയ്യുകയാണ്. അങ്ങനെ ആ വീഡിയോ നമ്മൾ ഷോർട്ടായിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കമൻ്റ് അതിൽ വന്ന്, ഒരുപാട് കമൻ്റ്, ഒരുപാട് ക്വസ്റ്റ്യനായിട്ട് എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടിക്കുക, വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരാനുള്ള രീതിയിൽ. കാരണം ഈ നമ്മളിപ്പോൾ ക്യു ആൻഡ് എ ചെയ്യുന്നത് എന്തായാലും ഈ വീഡിയോൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പെട്ടെന്ന് ഒരു വലിയ വീഡിയോ ആയിട്ട് ഇടാൻ ഫില്ലാകത്തുണ്ട്. കാരണം നല്ല ലെങ്ത് കൊണ്ടുവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ചോദിച്ചവർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്, കുറേ ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചു തന്നെ ഉണ്ട്. റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത കുറേ പാസ്റ്റ് സ്റ്റോറീസ് ആയിട്ടുള്ളതെല്ലാം ഉണ്ട് മാനോടെ. അതൊന്നും നമ്മൾ അക്സെപ്റ്റ് ആക്കിയിട്ടില്ല, പാസ്റ്റ് ഒന്നും നമ്മളിവിടെ പറയണില്ല. കാരണം എന്താ പറയുക, ഫാസ്റ്റ് പറയാനുള്ളൊരു ടൈം ആയിട്ടില്ല. എന്തായാലും നമ്മളിപ്പം സ്റ്റാർട്ടിങ് വീഡിയോ, ഞങ്ങൾ സ്റ്റാർട്ടിങ് വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് പുതിയ ലൈഫ്, പുതിയ ഒരു നീക്കങ്ങളാണ്. കാരണം അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി നിങ്ങളെല്ലാവരും കൂടിയിട്ടും ഇങ്ങനൊരു സ്റ്റേജിലേക്ക് തന്നെ എത്തിച്ചു. കാരണം ഞാൻ വരെ അറിയാത്ത കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് ഉണ്ടായി എന്നുള്ളൊരു വരുത്തി വെച്ച്, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു വന്ന് ലൈഫിൽ. അപ്പം തന്നെ ഞാൻ ഒരുപാട് ചേഞ്ചായി നിങ്ങൾ കാരണം, എൻ്റെ മനസ്സിനെ മാറ്റി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എനിക്ക്. പിന്നീട് വിചാരിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ടും ഇതാക്കിയിട്ടും വെറുതെ നമ്മളെ തന്നെ അല്ലേ, ഇങ്ങനെ ഞാൻ തന്നെ ഒരുപാട് തളർന്ന് 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 ഇങ്ങനെ നശിക്കുമ്പം ഒരാൾ കൈപിടിക്കാനുണ്ടായിട്ടില്ല ഒരാളും. പിന്നെ മനസ്സിലായി ഞാൻ ഇങ്ങനെ തളർന്നിട്ട് കാര്യമില്ല, ചെയ്യാത്ത കാര്യത്തിന് പറയുന്നവർ പറയട്ടെ, ചെയ്യാത്ത കാര്യം ഞാൻ, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലേ, ഞാൻ എങ്ങനെയാണ്, ഞാൻ ഏത് റൂട്ടിലാണ് പോകുന്നത്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ജീവിച്ചത്, അതെനിക്കറിയാം. ഞാൻ ഉപയോഗിച്ച വേദന അത് എൻ്റെ മാത്രമാണ്, അതേപോലെ തന്നെ അത് ഞാൻ മാത്രമാണ് കൊണ്ട് നടക്കുന്നതും. മറ്റുള്ളവർക്ക് വായോടെ ഇല്ലാത്ത നാവുകൊണ്ട് എന്തും പറയാം. അപ്പോൾ പിന്നെ എണീച്ച് ഒരു മൈൻഡ് മാറ്റി, പിന്നെ ഇവിളൊക്കെ വന്നുകൊണ്ട് മഷാല്ല നല്ല ഹാപ്പി ആയിട്ട് ഇപ്പോൾ പോകുന്നു ലൈഫ്. എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി തരുന്നുണ്ട്. എന്തായാലും താങ്ക് യു ഫോർ ദാറ്റ്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായത് കൺഫ്യൂഷനാണ്, ചില സമയം ചോദിച്ചു തന്നെ കുറേ ചോദിച്ചിട്ടുണ്ടാകും. എന്തായാലും സഫ നമുക്ക് കമൻറ്റിലേക്ക് പോകാലോ, റെഡിയല്ലേ? കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് ഫാസ്റ്റിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികവും. പക്ഷേ നമ്മളിപ്പം അത് മെല്ലെ മെല്ലെ പറയാം. എന്തായാലും നമ്മളിപ്പം കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ എന്തായാലും ഇപ്പം തരാം. അപ്പം നോക്കാം, വായിച്ചാം. മുടിയൊക്കെ വെട്ടി വൃത്തിയിൽ നടന്നൂടെ? ഇങ്ങനെ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഭ്രാന്തൻ ലുക്കോലോ ഇഷ്ടം. ഇടക്കൊക്കെ വെറൈറ്റി ഉണ്ട്, എപ്പോഴും മുടി വെട്ടിട്ട് നടന്ന രസമുണ്ടാവില്ല, അതുകൊണ്ടാണോ ഇങ്ങനെ നടക്കണേ? ഈ പെണ്ണിന് പേടിയില്ലേ? ഞാൻ എന്തിനാ പേടിക്കണേ? എനിക്കറിയാൻ മേനുവിനെ ഞാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനു പേടിക്കണോ എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് അങ്ങനെ പറയുന്നത്? ആരെന്തറിഞ്ഞിട്ടാണ് എന്നെ? ആർക്കറിയാം? അത് പോട്ടെ, വേറൊരു കാര്യമുണ്ട്. നിനക്ക് എന്നെ പേടിയുണ്ട? എന്നായിരുന്നു നിങ്ങളെ കല്യാണം? സഫാൻ എങ്ങനെ പരിചയം? കല്യാണം നമ്മുടെ ഇപ്പം മെയ് അല്ലേ, ഏപ്രിൽ 19th നമ്മളെ രജിസ്റ്റർ ആക്കി. സഫാൻ എങ്ങനെ പരിചയം? എനിക്ക് ഏകദേശം ഒരു സ്റ്റോറി ഫുള്ള് പറയല്ലേ, സ്റ്റോറി വേറെ. എനിക്ക് സഫാനെ പരിചയം വെച്ചാൽ 1 ഇയറിന്റെ ഉള്ളിൽ പരിചയമുണ്ട്. പിന്നെ അങ്ങനെയാണ് പരിചയം. ഐ മീൻ ഞാൻ എറണാകുളത്ത് ഒരു വർക്കിന്റെ ആവശ്യത്തിന് പോയപ്പം കണ്ട്
കണ്ടുമുട്ടി അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ മിംഗിളായി. ഇവളെ പേരെന്ത്? സഫ മെഹനു. ഇവൻ പോക്കാണെന്ന് തോന്നിയാൽ തൂങ്ങിച്ചാവോ? ഞാൻ 24 മണിക്കൂറോളം കൂടിയാ. ഞാൻ പോക്കാണെന്ന് തോന്നിയ മേനെ തൂങ്ങിച്ചാവോ? തൂങ്ങിച്ചാവോ? ഞാൻ ഒഴിവാക്കിട്ട് വേറെ പോകും. അതന്നെ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യം ഒരാള് ചെയ്ത് എന്റെ തലക്കിട്ടില്ല. പോട്ടെ, സോറി. ചെറിയ പെണ്ണാലോ ഇത് ഒളിച്ചോട്ടമാണ് മോളെ നീയും അനുഭവിക്കും. ചെറിയ പെണ്ണൊന്നുമല്ല കേട്ടോ. ഈ ഒളിച്ചോട്ടം എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചെങ്കിൽ നമ്മള് പ്രൈവറ്റ് ആയിട്ടല്ലല്ലോ ആക്കിയത്, നമ്മള് പബ്ലിക് ആക്കാൻ. ഒരാള് പ്രൈവറ്റ് ആയിട്ട്, ഇപ്പൊ നമ്മള് യൂട്യൂബർ ആണ്, ശരിയാണ്. പക്ഷെ എന്റെ കല്യപ്പ് രണ്ടാം കല്യാണമൊക്കെ ഞാനിത് പബ്ലിഷ് ആക്കണോ, അല്ലെങ്കിൽ ഇതുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, അങ്ങനൊന്നുമില്ല. നമ്മക്ക് ഒന്നാമത് വിലാഘോഷമായിട്ട് കഴിച്ചിട്ടില്ല. അതിനുള്ള കാരണം എന്താ പറയാ, മോനൊന്നും ഇല്ലാത്തതുകൊണ്ടും അത്ര വലിയ ഹാപ്പിയിലൊന്നും മൈൻഡിലല്ലാത്തോണ്ടാണ് ഞാൻ. പിന്നെ നമ്മള് പബ്ലിക്കായിട്ട് പറഞ്ഞാല് അറിയാലോ ആൾക്കാര് കഥ ഉണ്ടാക്കണല്ല. ആൾക്കാർ എന്തെല്ലാം പറയുന്നു ഫസ്റ്റ് പറഞ്ഞ, പിന്നെ അത് ഇതിലുണ്ട് പറയാം. നീ കാരണമാണോ റിഫ മോളെ കൊന്നത്? ഇവൻ ഞാൻ കാരണമാണോന്നോ? ഞാൻ സമയത്ത് ഇവളെ പരിചയമൊന്നുമില്ല. അത് കഥ വരും. അല്ല, ഞാനിപ്പോ പറയാൻ വന്ന ആൻസറിന്റെ ക്വസ്റ്റ്യൻ വേറെ ഉണ്ട് ഇവിടെ. നിങ്ങളുടെ കല്യാണം ഒന്നും കാണിക്കാത്ത എന്താണ്? ഇതന്നെ, പബ്ലിക് ആക്കിയതിനാൽ ഇഷ്യൂസ് വരണ കൊണ്ട് തന്നെ. നിനക്ക് നിനക്ക് ഇവളെ റിഫയെ പോലെ കാണാൻ കഴിയുന്നുണ്ടോ? അതെങ്ങനെ പറ്റും? ഓരോരാളും ഓരോ ഡിഫറെന്റ് ആണ്. പിന്നെ സെയിം ആയിട്ട് കാണാൻ ഒരിക്കലും പറ്റൂല. ആരെയും ഒരേപോലെ ആയിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇവളെങ്ങനെ വിവാഹം നിന്നെ കഴിച്ചു? എന്ത് ഇത്രയൊക്കെ അറിഞ്ഞിട്ട് ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ വന്നൊരു കാര്യം ഒക്കെ? ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പം ഞാനാണ് നിങ്ങളെ സ്ഥാനത്തിരുന്ന് കാണുകയാണെങ്കിലും നിങ്ങൾ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാനും ഇടുക. ശരി തന്നെയാണ്, നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഓഡിയൻസിന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് ഫേക്ക് ന്യൂസ് ഇറക്കിയ ആൾക്കാരുണ്ട്. പിന്നെ അവരറിയും എവിഡൻസ് ആണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ. ഈ ഒരു ഫാമിലിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് നല്ലവണ്ണം അറിയും. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിൽ മനസ്സിലാവും. അല്ലാണ്ട് ഇന്നലെ കല്യാണം കഴിഞ്ഞവനോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ഒരുത്തനോ ഇരുന്നിട്ട് എന്തും വേണമെങ്കിലും ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരെ കുറിച്ചിട്ട് പറയാൻ പറ്റും. കാരണം ഇവർ മംഗലം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തതും കുടുംബം ഇല്ലാത്തതും ജീവിക്കുന്നതാണ്. അപ്പോൾ നോർമലി ഫാമിലിയിൽ ഒരു ചെറിയ ഇണക്കങ്ങളും മണക്കങ്ങളും ഉണ്ടാവും. പക്ഷെ നോർമലി നമ്മളെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടാകാനുള്ളൊരു കാരണം അത് അവരവരുണ്ടാക്കി അവരവരനുഭവിച്ച് എന്നുള്ളതിലൊരു സമാധാനിക്കുന്നതാണ് ഞാനിപ്പോൾ. കാരണം ചെയ്യാത്ത ഞാൻ ഈ ഒരു കാര്യം എന്തെന്ന് അറിയാൻ ആഗ്രഹിച്ച് നടന്ന സമയത്ത് എന്നെ പിടിച്ച് ലോക്ക് ചെയ്താൽ ചെയ്ത എല്ലാവരും എത്തിട്ട് എന്നെ പിടിച്ച് താത്തി പറഞ്ഞാൽ നോർമൽ അതന്നെ. പക്ഷെ അത് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം ഞാൻ ഓരോന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഓഡിയൻസിനോടായിട്ട്, ഒരു ഭാര്യ കല്യാണം കഴിഞ്ഞവരായി അവരോട് ചോദിക്കുന്നത്, കല്യാണം കഴിഞ്ഞിട്ടുള്ളവരോടാണ്. ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് എന്നും ഒരേ രീതിയിൽ ലൈഫ് സന്തോഷത്തോടെ തന്നെ പോകുന്ന വല്ല നിയത്ത് എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്തുനിന്നോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളതിനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് മുത്തം വെക്കോ അല്ലെങ്കിൽ അതിന് പ്രതികരിക്കോ എന്താ ചെയ്യുക ആണല്ലോ എന്ന് കമൻ്റ് ചെയ്യും. കാരണം അങ്ങനത്തേനൊന്നും സപ്പോർട്ട് എടുക്കാൻ എന്നെ കിട്ടൂല ഒരിക്കലും. പിന്നെ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഉടക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും, സ്വാഭാവികം. അയാളെ സംസാരിച്ചില്ല, ദേഹോപദ്രവം ചെയ്തിട്ടുള്ള ഇതൊരു ഇത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ അല്ല ഇങ്ങോട്ടാണ് കിട്ടിയത്, അതിന് കണക്കില്ല ആരടുത്തൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നു കൊടുത്താൽ അഞ്ചെണ്ണം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരവരെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അതൊരിക്കലും ഹസ്ബൻഡ് പുറത്തും പറയാൻ നിൽക്കില്ല നോർമലി. പക്ഷെ ഞാനൊന്നും ആരെയും കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല, കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഇന്നും ഓരോരാളിങ്ങനെ നടക്കുന്നതും പോകുന്നതും ഇതാക്കുന്നതും. പിന്നെ എന്നെ വെളുപ്പിക്കാൻ എനിക്ക് ഇനി ഏതായാലും എന്നെ പറയേണ്ടവർ പറഞ്ഞിട്ടായി, ഇനിയിപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനിയൊന്നും കേൾക്കാനുള്ളൊരു തയമ്പായി. ഇനി എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ കമൻറ്റ് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ
എന്നെ കുറിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോഴും. അതെല്ലാം നോർമലി ഇപ്പം എനിക്ക് എന്താ പറയുക, പഴയ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് സംസാരിക്കുന്നവരിൽ ലീഗൽ പ്രകാരം ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം റിപ്ലൈ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാനുള്ളൊരു ടൈം എനിക്കില്ല. അല്ലാണ്ട് ഓരോരുത്തരെയും കുറേ ആളിങ്ങനെ ലിങ്കിൽ അയച്ചിട്ടും അല്ലെങ്കിൽ ഓരോരോ വോയിസ് അയച്ചിട്ട് പറയും, ആ ലിങ്കിൽ വരെ ഞാൻ കയറാൻ നിന്നിട്ടില്ല എന്നെ കുറിച്ചിട്ട് പറയുന്നതാണ് വെച്ചിട്ട്. കാരണം എന്നെ കുറിച്ചിട്ട് ആരെന്ത് പറഞ്ഞാലും ആ പറയുന്നവരുണ്ടാവും, അതേസമയം അവർ വീഡിയോ കാണുന്നുണ്ടാവും. കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു ഇല്ല. ഓക്കെ, കാരണം മനസ്സ് ഓൾറെഡി അങ്ങനെ ആക്കി എല്ലാവരും. അല്ലാണ്ട് ഞാൻ പിന്നെയും ഇനി ആവാനില്ല. പിന്നെ അടുത്തത് മുട്ടയാണോ അതോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? കോഴി എന്നല്ലാണ്ട് കോയിന്നെ എഴുതിച്ചേക്കണം. കോയി, കോയി എന്നുള്ളത് നേരെ എഴുതാൻ പറയും ഫസ്റ്റ്. അതായത് എന്നിട്ട് ആൻസർ കൊടുക്കുക. അത് നീ ജനിച്ചു വന്നത് ഇവിടെ ഇന്ത്യയിലും മണ്ണിലും തന്നെയല്ലേ ജനിച്ചു വന്നത്. അപ്പം നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വളരുന്നത് എന്താ, ആദ്യം ഉണ്ടായത് എന്താ, കോഴി. അത് കഴിഞ്ഞിട്ടാണ് മുട്ട ഉണ്ടാകുന്നത് അല്ലേ. റിഫ ഉള്ളപ്പോൾ ഈ ചാനൽ സഫ കാണാറുണ്ടോന്ന്? ഞാൻ അങ്ങനെ അധികം വ്ളോഗൊന്നും കാണാറില്ല, അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തിനാണ് വേറെ വീടെടുത്ത് താമസിക്കുന്നത്? മേനാസിന്റെ വീട്ടിൽ തന്നെ നിന്നാൽ പോരെ. മേനുവിന്റെ വീടാ? ഇതിപ്പോ എന്റെ വീട്ടിലാണ് ഞാനുള്ളത്. കാരണം നമ്മളിപ്പോ വേറെ വീടെടുക്കാൻ കാരണം, ഒന്നാമത് എനിക്കൊരു ബ്രദർ ഉണ്ട്, അവന് മാരേജ് ആയിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളെ വീട്ടില് റൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 4 റൂമാണ്. ഞാൻ ഓൾറെഡി ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഷാല്ലാ ഒന്നും കൂടെ ഭംഗിയായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീട്ടിൽ 4 റൂമാണ്. എൻ്റെ ഉമ്മക്ക് ഉപ്പാക്ക് എത്തിട്ട് 4 മക്കളാണ്. അപ്പം എല്ലാവർക്കും എത്തിട്ട് ഫാമിലി കുടുംബമായിട്ട് നമ്മൾ ഇത്ര കാലം പോയി. പക്ഷേ ഇനിയിപ്പം ഒരു റൂം കുറവുണ്ട്. ഉപ്പാവും ഒരു റൂമിൽ കിടക്കണം, ബാക്കി 3 മക്കളും റൂമിൽ കിടക്കുന്നു. 3 ആളും കല്യാണം കഴിഞ്ഞാണ്, അപ്പോൾ ഓനും കൂടെ കല്യാണം കഴിക്കണ്ട. അപ്പോൾ നമ്മൾ ഒരാളെ മാത്രം ഇങ്ങനെ മാറ്റി നിർത്തുന്ന മോശമല്ല വിചാരിച്ചിട്ട് എല്ലാവരും മാറി മാറി അവരവരെ ഹസ്ബൻഡ് ഹൗസിലും അതേപോലെ തന്നെ നമ്മളൊരാൾ കൈയുള്ളവർ മാറിപ്പോകുന്നു. അല്ലാണ്ട് നമ്മൾ തുടർച്ചയായിട്ട് ഈ വീട് വിട്ടുപോയി അങ്ങനെയൊന്നുമില്ല. നമ്മളെന്തായാലും ഇടക്ക് ഫ്രീ ഉള്ളപ്പോൾ ഒക്കെ എല്ലാവരും ഇവിടെ വന്ന് ചേരും, ഒന്നിച്ച് ഫുഡ് കഴിക്കും, ഭക്ഷണം കഴിക്കും, തമാശ പറയും, ഇരിക്കും. ഓക്കെ, നമ്മൾ നല്ല വരാറുണ്ട് പോവാറുണ്ട്. സൗകര്യം, അതായത് നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് അനിയൻ ആകുമ്പോൾ മാറി കൊടുക്കണമല്ലോ, സ്വാഭാവികം. അങ്ങനെയാണല്ലോ. അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ?